ആശ്വനിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരുപാട് മുറിപ്പെടുത്തലുകൾക്ക് ശേഷമാണ് ഒരു മുളം തണ്ട് ഉപയോഗപ്രദമായ ഒരു വസ്തുവായി മാറുന്നത്. സപ്തസ്വരങ്ങൾ കൂടി നിറയുമ്പോൾ അതൊരു പുല്ലാങ്കുഴലായി പരിണമിക്കുന്നു. പ്ലാത്താങ്കര ഇടവക വചനബോധന സമിതിയുടെ ഓൺലൈൻ സാഹിത്യ സമാജമായ ഓക്സ്കോഡീസിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം പഠിപ്പിക്കുന്ന കീർത്തനങ്ങൾ ശുദ്ധശ്രുതിയോടെ പാടാൻ ആർക്കാണ് കഴിയുക? ദൈവനാദത്തോട് മനുഷ്യ മനസ്സിനെ ട്യൂൺ ചെയ്തപ്പോഴാണ് സങ്കീർത്തനങ്ങൾ ഉയർക്കൊണ്ടത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ അഞ്ചാം സങ്കീർത്തനമായ പ്രഭാത പ്രാർത്ഥനയോടാവട്ടെ ഇന്നത്തെ ഓക്സ്കോഡിസിന്റെ തുടക്കം. കർത്താവേ എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ, എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, പ്രഭാതത്തിലങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാതബലിയൊരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, തിന്മ അങ്ങയോടൊത്തു വസിക്കുകയില്ല. അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല. അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. എന്നാൽ അവിടുത്തെ കാരുണ്യാതിരേകത്താൽ ഞാനങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. കർത്താവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. എൻ്റെ മുൻപിൽ അങ്ങയുടെ പാത സുഖമാക്കണമേ. അവരുടെ അധരങ്ങളിൽ സത്യമില്ല, അവരുടെ ഹൃദയം നാശകൂപമാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു. ദൈവമേ, അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ. തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ. അവരങ്ങയെ ധിക്കരിച്ചിരിക്കുന്നു. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവരെന്നും ആനന്ദഭരിതരായി സംഗീതമാലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ.
അവരങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. വചനം നിനക്ക് സമീപസ്ഥമാണ്, അതിന്റെ ഹൃദയത്തിലും അധരത്തിലും ഉണ്ട്. അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിയും. നിയമാവർത്തന ഗ്രന്ഥത്തിലെ ഈ വചനങ്ങൾ എപ്പോഴും നമ്മുടെ ചെവികളിൽ മുഴങ്ങട്ടെ. ഈ ആഴ്ച വചന പാഠവുമായി എത്തുന്നു ജിബി ജോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഈ ആഴ്ച മനഃപാഠമാക്കിയ ദൈവവചനങ്ങൾ കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. പ്രഭാഷകന്റെ പുസ്തകം 1:14 തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാനിന്റെ സുവിശേഷം 3:16. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നെ നിഗമിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യവേ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മത്തായിയുടെ സുവിശേഷം 11:29. എന്താണ് പ്രാർത്ഥന എന്നതിനെ കുറിച്ച് പല നിർവചനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ സഭ പഠിപ്പിക്കുന്ന പല പ്രാർത്ഥനകളുടെയും വിശദീകരണങ്ങൾ എല്ലാവർക്കും അറിയില്ല. ഇന്ന് വലിയ കുരിശടയാളവും അതിന്റെ വിശദീകരണവും നമുക്ക് നോക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശടയാളം വലുത്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആവിന്റെയും നാമത്തിൽ ആമേൻ. വിശദീകരണം. കുരിശടയാളം വലുതിൽ 4 വരയ്ക്കുന്നത്. നെറ്റിയിൽ കുരിശു വരയ്ക്കുമ്പോൾ ചിന്തകളെയും, അധരത്തിൽ കുരിശു വരയ്ക്കുമ്പോൾ വാക്കുകളെയും, ഹൃദയത്തിൽ കുരിശു വരയ്ക്കുമ്പോൾ ഹൃദയ വികാരങ്ങളെയും വിശദീകരിക്കണമെന്നും, കുരിശടയാളം ചെറുത് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും പരിപൂർണമായി വിശദീകരിക്കുവാനും പ്രാർത്ഥിക്കുന്നു. കുരിശടയാളത്തിന്റെ വിശുദ്ധി. കുരിശടയാളം നമ്മുടെ ദിവസത്തെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. കൈ നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്കും അവിടെ നിന്ന് ഇരുവശങ്ങളിലേക്കും ചലിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ശരീരത്തിനും വേണ്ടി ക്രിസ്തുവിനോട് അനുഗ്രഹങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ഹൃദയത്തെയും ശരീരത്തെയും ക്രിസ്തുവിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആമേൻ. വെറുമൊരു പാഴ്മുളം തണ്ടായ നമ്മെ ഈശോയ്ക്ക് സമർപ്പിക്കാം. അവന്റെ ഹൃദയത്തിന്റെ ശബ്ദം സ്വരങ്ങളായി ഈ പ്രപഞ്ചത്തിൽ അലയടിക്കട്ടെ. ഓക്സ്കോഡിസിന്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.